അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കൊക്കെ നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്നലെ നാം ഫിത്ർ സകാത്തുമായി ബന്ധപ്പെട്ട മസലകളാണ് ചർച്ച ചെയ്തത്. ഇന്ന് കഴിഞ്ഞ ദിവസം നാം വുളൂഇന്റെ സുന്നത്തുകളെ പറ്റിയിട്ട് പറഞ്ഞിരുന്നു. ഇന്ന് ഇൻഷാല്ലാ അതിന്റെ ബാക്കി നാം ചർച്ച ചെയ്യുകയാണ്. മാ യുത്തലബു ഫിൽ ഫമി വൽ അംഫി, വുളൂ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വായയിലും അതുപോലെ തന്നെ മൂക്കിലും ഒക്കെ സുന്നത്താകുന്ന കാര്യങ്ങൾ, അതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തേത് അസ്സിവാക്കു, മിസ്വാക്കാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു, അസ്സിവാക്കു മത്ഹറത്തുൽ ഫമി മർലാത്തുൽ റബ്ബി. സിവാക്ക്, മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത് അത് വായയെ ശുദ്ധിയാക്കുന്നതും അതുപോലെ തന്നെ മർലാത്തുൽ റബ്ബി, അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ഏറ്റവും പൊരുത്തമുള്ള കാര്യവുമാണ്. വലൗലാ അൻ അശുഖ അലാ ഉമ്മത്തി, എന്റെ ഉമ്മത്തിന് ബുദ്ധിമുട്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ, ല അമർത്തുഹും ബിസ്സിവാക്കി ഇന്ദ കുല്ലി വുളൂഇൻ, എല്ലാ വുളൂഇന്റെ സമയത്തും മിസ്വാക്ക് ചെയ്യൽ കൊണ്ട് ഞാൻ നിർബന്ധമാക്കുമായിരുന്നു എന്ന് മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. മാത്രമല്ല മറ്റൊരു റിവായത്തിൽ കാണാം, വലൗലാ അൻ അശുഖ അലാ ഉമ്മത്തി, എന്റെ ഉമ്മത്തിന്റെ മേൽ ബുദ്ധിമുട്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ, ല അമർത്തുഹും ബിസ്സിവാക്കി ഇന്ദ കുല്ലി സ്വലാത്തിൻ, എല്ലാ നിസ്കാരത്തിന്റെ മുമ്പിലും മിസ്വാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിർബന്ധമാക്കുമായിരുന്നു, കൽപ്പിക്കുമായിരുന്നു എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോ അത് ഉമ്മത്തിന് നമുക്ക് ബുദ്ധിമുട്ടാകും എന്ന് കരുതിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് നിർബന്ധമാക്കാതിരുന്നത്. ഇന്നിപ്പോ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വരെ പല്ല് തേക്കാൻ മടിയുള്ളവരാണ് നാം ഒക്കെ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ച ഈ വുളൂഇന് മുമ്പുള്ള മിസ്വാക്ക്, ആ മിസ്വാക്ക് കൊണ്ട് എത്രയോ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്, എത്രയോ ഉപകാരങ്ങൾ നമ്മുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ നമ്മുടെ മറ്റുള്ള പ്രവൃത്തികൾക്കും ഒക്കെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് മിസ്വാക്ക്. എന്നിട്ട് പോലും വുളൂ ചെയ്യുന്ന സമയത്ത് നാം ആരും ഈ ഒരു സുന്നത്ത് എടുക്കാൻ കൂട്ടാക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ മിസ്വാക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ആരോഗ്യപരമായ ഗുണത്തെയൊക്കെ സംബന്ധിച്ച് ഞാൻ കുറച്ച് മുമ്പ്, മാസങ്ങൾക്ക് മുമ്പ് ഒന്ന് രണ്ട് ക്ലാസ്സുകൾ എടുത്തിരുന്നു. ഇൻഷാല്ലാ ഞാനത് ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആ ക്ലാസ് കേൾക്കാവുന്നതാണ്. ഇൻഷാല്ലാ നമുക്ക് ക്ലാസ് തുടരാം. വീണ്ടും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു, വറക്കാത്താനി ബിസിവാക്കിൻ, മിസ്വാക്കോടുകൂടെയുള്ള രണ്ട് റക്കഅത്ത് നിസ്കാരം, അഫ്ളു അത് ഏറ്റവും ശ്രേഷ്ഠമായതാണ്, മിൻ സബഈന റക്കഅത്തം ബിലാ സിവാക്കിൻ, മിസ്വാക്ക് ചെയ്യാതെ 27 റക്കഅത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ പുണ്യമുള്ളത് മിസ്വാക്ക് ചെയ്തുകൊണ്ടുള്ള രണ്ട് റക്കഅത്താണ് എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഒന്ന് നോക്കൂ പ്രിയപ്പെട്ടവരെ, എത്രയോ പ്രതിഫലങ്ങളാണ് ഓഫർ ചെയ്യുന്നത്. അതിനു പുറമേ നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള ഗുണങ്ങൾ, ഫസിവാക്കു മിസ്വാക്ക് ചെയ്യൽ മുസ്തഹബ്ബുൻ ഫി ജമീഇൽ ഔഖാത്തി, മുഴുവൻ സമയങ്ങളിലും ഏത് സമയത്തായാലും സുന്നത്തുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഇല്ലാ ലിസ്വായിമി, നോമ്പുകാരൻ ഒഴികെ, ബഅദ സവാലി ഉച്ചയ്ക്ക് ശേഷം, നോമ്പുകാരൻ ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യൽ അത് കറാഹത്താണ്. ഫയുക്റഹു, അതെ കറാഹത്താണ്. ഇല്ലം യതഗയ്യർ ഫമുഹു, അവന്റെ വായ പകർച്ചയായിട്ടില്ല എങ്കിൽ, പകർച്ചയാവാത്തിടത്തോളം കാലം, ബിനഹവി നൗമിൻ ഉറക്കം കൊണ്ട് പകർച്ചയാകാത്തിടത്തോളം കാലം. അപ്പൊ പകർച്ചയായിട്ടുണ്ട് എങ്കിൽ, നോമ്പുകാരനാണെങ്കിലും അവന് ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നാണ് ഇവിടെ പറഞ്ഞത്. അതുപോലെ തന്നെ ഇല്ലാ ബി സിവാക്കി ഗൈരിഹി, മറ്റൊരാളുടെ സിവാക്ക് കൊണ്ടുമൊഴികെ, മറ്റൊരാളുടെ സിവാക്ക് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, പല്ല് തേക്കരുത്. ഫയഹ്റുമു, അത് ഹറാമാണ്. ഇല്ലം യഅലം ബിലാഹു, അവന്റെ തൃപ്തി അറിയില്ല എങ്കിൽ, ഫഇൻ അലിമ, ഇനി തൃപ്തി അറിയാമെങ്കിലോ, ഫഖിലാഫുൽ ഔല, അത് നല്ലതിനെതിരുമാണ്. കറാഹത്തെന്നൊന്നും പറയാൻ പറ്റില്ല, അനുവദനീയമാണെന്നും പറയാൻ പറ്റില്ല, നല്ലതിനെതിരാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇല്ലാലി തബറുക്കി, തബറുക്കിന് വേണ്ടിയിട്ട് ഒഴികെ, അപ്പൊ ബറക്കത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ആലിമിന്റെ, അല്ലെങ്കിൽ ഒരു വലിയ പണ്ഡിതന്റെ, അല്ലെങ്കിൽ നാമൊക്കെ വലിയ ആളുകളായി കണക്കാക്കുന്ന ഒരാളുടെ, അദ്ദേഹത്തിന്റെ ബറക്കത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നാം ചെയ്യുന്നതെങ്കിൽ, അദ്ദേഹത്തിന്റെ തൃപ്തിയോടുകൂടെ ആണെങ്കിൽ കുഴപ്പമില്ല എന്നാണ്
ഫുഖഹാക്കൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി വയഹ്സുലു എങ്ങനെ ഏതുകൊണ്ട് ബ്രഷ് ചെയ്താലാണ് നമുക്ക് ഈ സുന്നത്ത് കിട്ടുന്നത്, അതാണ് ഇനി പറയുന്നത്. വയഹ്സുലു ബികുല്ലി ഖഷ്നിൻ ഗൈരി ഇസ്ബാഹി, വിരലല്ലാത്ത എല്ലാ ഉരമുള്ള വസ്തുക്കളെ കൊണ്ടും ഈ ഒരു സുന്നത്ത് നമുക്ക് കിട്ടും. അഫ്ലലുഹു, ഏറ്റവും ശ്രേഷ്ഠമായത് അല്ലഊദു, ഒരു കൊള്ളിക്കഷ്ണം, ഒരു കമ്പ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഔലാഹു, അതിൽ വെച്ച് ഏറ്റവും നല്ലത് ദുർരീഹി ത്വയ്യിബി, നല്ല സുഗന്ധമുള്ള നല്ല വാസനയുള്ള ഒരു കൊള്ളിക്കഷ്ണം അല്ലെങ്കിൽ ഒരു കമ്പ് കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അഫ്ലലുഹു, അതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായതോ അല്ല അറാഖു, അറാഖാണ്, അറാഖ് കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ആ അറാഖിൽ വെച്ചും ഏറ്റവും നല്ല ഏറ്റവും നല്ലതുണ്ട്, അതേതാണ്? ഔലാഹു അൽ മുനദ്ദ, നനക്കപ്പെട്ട അറാഖ്, നനക്കപ്പെട്ട അറാഖാണ് ഏറ്റവും നല്ലത് എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത്. തുമ്മൽ യാബിസു, പിന്നെ ഉണങ്ങിയത്. അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു അറാഖ് ഉണ്ടെങ്കിൽ ആ അറാഖിനെ ഒന്ന് നനച്ചതിന് ശേഷം നിസ്വാക്ക് ചെയ്യലാണ് ഏറ്റവും ഉത്തമം എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. തുമ്മൽ യാബിസു പിന്നെ ഉണങ്ങി ഈർപ്പമുള്ളതാണ്. ഇനി വസുന്നത്തു, സുന്നത്താകുന്നത് എങ്ങനെയാണ്, ഏത് രൂപത്തിൽ പല്ല് തേക്കലാണ് സുന്നത്തായിട്ടുള്ളത്? അൻ യസ്താക്ക, അവൻ മിസ്വാക്ക് ചെയ്യലാണ്. അർലൻ, വീതിയിൽ മിസ്വാക്ക് ചെയ്യണം. ഫിൽ അസ്നാനി, പല്ലുകളിൽ, അഥവാ ഇങ്ങനെ ഇങ്ങനെയാണ് വീതിയിൽ പല്ല് തേക്കേണ്ടത്, പല്ലുകളിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. വ തൂലൻ ഫിൽ ലിസാനി, നാവിൽ നീളത്തിലുമാണ് പല്ല് തേക്കേണ്ടത്, ഇങ്ങനെ ഇങ്ങനെ നീളത്തിൽ പല്ല് തേക്കുക. വൈ യബ്ദ, എവിടെ നിന്ന് തുടങ്ങണം? കണ്ടോ, പരിശുദ്ധ ഇസ്ലാം കൈവെക്കാത്ത ഒരു മേഖലയും ഇല്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്. എങ്ങനെ പല്ല് തേക്കണം എന്നുവരെ നമുക്ക് വളരെ കൃത്യമായി വരച്ച് കാണിക്കുന്ന ഒരു മതം വേറെ ഏതുണ്ടാകും? എങ്ങനെ പല്ല് തേക്കണം എന്നുവരെ, എന്തുകൊണ്ട് തേക്കണം, അത് വളരെ സ്പഷ്ടമായിട്ട് ക്ലിയർ ആയിട്ട് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഏത് കമ്പ് കൊണ്ട് എങ്ങനെയുള്ള മിസ്വാക്ക് കൊണ്ട് എവിടെ തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം, എന്ത് ചൊല്ലണം, എങ്ങനെ ചെയ്യണം, എങ്ങനെ പിടിക്കണം, മിസ്വാക്ക് എങ്ങനെ പിടിക്കണം എന്നുവരെ നമുക്ക് വളരെ വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട്. അതിലേക്ക് വരുന്നുണ്ട് ഞാൻ ഇൻഷാല്ലാ. അപ്പോ നാം ചെയ്യേണ്ടത് വയബ്ദ അബിൽ അസ്നാനി, പല്ലുകളിൽ അവൻ തുടങ്ങേണ്ടത് എവിടെ നിന്നാണ്? അല്ലൊലിയ ഫിൽ ഐമനി, വലതു ഭാഗത്തുള്ള മുകൾ പല്ലുകൊണ്ടാണ് മിസ്വാക്ക് ചെയ്ത് തുടങ്ങേണ്ടത്. ലഹ്റൻ വബത്തനൻ, ഉള്ളും പുറവും. സുമ്മ ബിസ്സുഫുല, പിന്നെ താഴത്താണ്. അപ്പൊ ഇവിടെ നിന്ന് ഈ വലതു ഭാഗത്തുള്ള പല്ലിൽ തുടങ്ങുക, അതിന്റെ പുറം ഭാഗവും അകംഭാഗവും തേക്കുക, അതിനുശേഷം അത് താഴത്തുള്ള വലതു ഭാഗത്ത് തന്നെ താഴത്തുള്ള പല്ലുകളിലേക്ക് വരിക. അപ്പൊ ആദ്യം ഇങ്ങനെ ഈ ഭാഗം മുഴുവനും മുകളിൽ നിന്ന് താഴോട്ട് തേക്കുക, അതാണ് ആദ്യം നാം ചെയ്യേണ്ടത്. അതിനുശേഷം കദാലിക സുമ ബിൽ ഉലിയാ ഫിൽ ഐസരി സുമ ബിസ്സുഫുല, ഇടത് ഭാഗത്തുള്ള മുകൾ പല്ലും അതുപോലെ തന്നെ അടിയിലത്തെ പല്ലുമാണ് ചെയ്യേണ്ടത്. കദാലിക, ഇപ്രകാരമാണ് നാം പല്ല് തേക്കേണ്ടത് എന്നാണ് മഹത്തുക്കളായ പണ്ഡിതന്മാര് ഫുഖഹാക്കൾ നമ്മെ പഠിപ്പിക്കുന്നത്. വളരെ വ്യക്തമാണ്, വളരെ വ്യക്തമാണ്. സുമ യുമിറു, പിന്നെ അവൻ നടത്തണം അസ്സിവാക്ക, അവന്റെ മിസ്വാക്കിനെ നടത്തണം. അലാ സഖഫി ഹൽഖിഹി, അവന്റെ ഹൽഖിന്റെ മുകളിലൂടെ, തൊണ്ടയുടെ മുകള്, അതിന്റെ കൂര ഉണ്ടല്ലോ മേൽക്കൂര, അതാണ് സഖഫ് എന്ന് പറയുക. അവൻ തൊണ്ടയുടെ മുകൾ ഭാഗത്തുകൂടെ ചെറുതായിട്ട് അവന്റെ മിസ്വാക്കിനെ ഒന്ന് നടത്തണം. അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ മിസ്വാക്ക് ചെയ്യുമ്പോൾ ബ്രഷ്, മിസ്വാക്ക് എങ്ങനെ പിടിക്കണം എന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. മിസ്വാക്കിനെ വലത് കൈയാണ്, വലത് കൈ കൊണ്ടാണ് പിടിക്കേണ്ടത്. അതും എങ്ങനെ? വയജഅല ഹിൻസറഹു വഇബ്ഹാമഹു, അവന്റെ ചെറുവിരലിനെയും തള്ളവിരലിനെയും ആക്കണം, എവിടെയാക്കണം? അസ്ഫലഹു, ആ മിസ്വാക്കിന്റെ താഴത്താക്കണം. അഥവാ നിങ്ങൾ കണ്ടുണ്ടാവും, കണ്ടോ, താഴെ മിസ്വാക്കാണ് ഇതെന്ന് കരുതുക, ഇതിന്റെ താഴെയാക്കണം ഈ ചെറുവിരലും അതുപോലെ തന്നെ തള്ളവിരലും. മറ്റു മൂന്ന് വിരലും മുകളിലും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പല്ല് തേക്കുമ്പോൾ, മിസ്വാക്ക് ചെയ്യുമ്പോൾ ബ്രഷ് പിടിക്കേണ്ടത് എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. ഇത് സുന്നത്തായ രൂപമാണ്. ഹബീബായ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു തന്നതാണ് ഈ ഒരു സുന്നത്ത്. ഇത് ചെയ്യുന്നതുകൊണ്ട് കൂലിയുണ്ട് നമുക്ക്.
ഹബീബായി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ഖ് വർദ്ധിപ്പിക്കാൻ, അവിടത്തോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കാൻ ഇത്തരത്തിലുള്ള സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് എന്തുകൊണ്ടും നമുക്ക് വലിയ പ്രയോജനം ചെയ്യും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ചിലപ്പോൾ പലർക്കും അറിയാത്തതായിരിക്കും ഈ ഒരു കാര്യം. അല്ലാഹു സുബ്ഹാനഹു വതആല ഹഖ് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഇനി നമ്മൾ പറയുന്നത് വഅയ്യഗ്സിലഹു ഖബ്ലൽ ഇസ്തിയാഖി വബഅദഹു, അതെ, മിസ്വാക്ക് ചെയ്യുന്നതിന് മുമ്പും ശേഷവും ഇതിനെ കഴുകണം. അതും സുന്നത്താണ്, മിസ്വാക്കിനെ കഴുകണം. അതുപോലെ തന്നെ വഅല്ലാ യസീദ ഫീ ത്വൂലിഹി അലാ ശിബിരിൻ, ഒരു ചാണേ ഇതിന് നീളം ഉണ്ടാവാൻ പാടുള്ളൂ. ഒരു ചാണിൽ കൂടുതൽ നീളം ഉണ്ടാവാതിരിക്കൽ എന്താണ്? സുന്നത്താണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. കണ്ടോ നിങ്ങൾ എത്ര വ്യക്തമായിട്ടാണ്, എത്ര സ്പഷ്ടമായിട്ടാണ്, ക്ലിയർ ആയിട്ടാണ് നമുക്ക് ഈ ഒരു മസല, അത് തന്നെ ഈ ഒരു മിസ്വാക്ക് ചെയ്യുക എന്നുള്ള ഒരു കാര്യം തന്നെ പറയാൻ ഇപ്പൊ നമുക്ക് 10 മിനിറ്റോളം എടുത്തു. അതിന്റെ സുന്നത്തുകൾ, മിസ്വാക്ക് ചെയ്യൽ വുദുവിന്റെ ഒരു സുന്നത്താണ്. ആ മിസ്വാക്ക് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം, അത് പറയുന്നു ഒരുപാട് സുന്നത്തുകളിലൂടെ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കുറച്ച് ഭാഗം കൂടെ ഉണ്ട് അതിന്റെ ഇൻഷാല്ലാ. എപ്പോഴൊക്കെ മിസ്വാക്ക് ചെയ്യണം എന്നുള്ളതാണ് ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്കത് വിവരിക്കാം. ഇത് വീഡിയോ ലോങ് ആയതുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. ഇൻഷാല്ലാ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് വേ ടു ഇസ്ലാം ടി വി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.